ഈ പ്രതിസന്ധി കാലത്ത് ഹമാസിനെ ആര് നയിക്കും? പശ്ചിമേഷ്യയിലും ഇസ്രയേലിലും വരെ ഉയരുന്ന ചോദ്യമാണ് അത്. ഹമാസിന്റെ വിദേശകാര്യ വിഭാഗം തലവനായ ഖാലിദ് മിഷേലിന്റെ പേരിനാണ് മുൻതൂക്കം. മറ്റു ചില പേരുകളും ഉയർന്നു കേൾക്കുന്നുവെങ്കിലും ഖത്തറിലും ജോർദാനിലും ശക്തമായ വേരുകളുള്ള മിഷേൽ ഹമാസിന്റെ നേതൃസ്ഥാനത്തേക്ക് എത്തുമെന്നാണ് ശക്തമായ സൂചന. ഇസ്രയേലിന്റെ വിഷപ്രയോഗത്തെ അതിജീവിച്ച ഖാലിദ് മിഷേൽ ആരാണ്? നിലവിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കുള്ള പ്രാധാന്യമെന്ത്? ഹമാസ് എന്നത് ഒരു സംഘടനയല്ല, ഒരു ആശയമാണ്. നേതാക്കളെ കൊന്നത് കൊണ്ടോ സൈനിക നടപടി കൊണ്ടോ അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. ഇത് പറഞ്ഞത് ഇസ്രയേലിന്റെ മുൻ സൈനിക മേധാവി ബെന്നി ഗാൻസ് ആണ്. എപ്പോഴൊക്കെ ഹമാസിന്റെ സംഘടനാ സംവിധാനം തകർന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ പുനഃക്രമീകരിക്കാൻ ഹമാസിന്റെ പുതിയ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗാൻസ് അങ്ങനെ പറഞ്ഞത്. നേതാക്കൾ കൊല്ലപ്പെടുന്നത് ഹമാസിന് പുത്തരിയല്ല. സംഘടനയുടെ സ്ഥാപകൻ ഷെയ്ഖ് അഹമ്മദ് യാസീൻ മുതൽ ഇപ്പോൾ യഹ്യ സിൻവാർ വരെ നീളുന്നു ആ പട്ടിക. വീൽചെയറിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയുമായിരുന്ന യാസീനെ പള്ളിയിൽ നിന്ന് മടങ്ങുമ്പോൾ ബോംബിട്ട് കൊല്ലുകയായിരുന്നു ഇസ്രയേൽ. പിന്നാലെ ഹമാസ് തലവനായ അബ്ദുൽ അസീസ് റൺദീസിയെ 2 മാസത്തിനകം ഇസ്രയേൽ കൊന്നു. ഗാസ മുൻ പ്രധാനമന്ത്രിയും ഹമാസ് തലവനുമായിരുന്ന ഇസ്മായിൽ ഹനിയെ കഴിഞ്ഞ ജൂലൈ 31 ഇറാനിലെ ടെഹ്റാനിൽ വെച്ചാണ് കൊലപ്പെടുത്തിയത്. ഉപമേധാവി സോലി അറൂറി ലെബനനിൽ കൊല്ലപ്പെട്ടു. ഇങ്ങനെ പോകുന്നു ഹമാസ് നേതാക്കളെ കൊന്നൊടുക്കുന്ന ഇസ്രയേൽ ചരിത്രം. ഓരോ നേതാവ് കൊല്ലപ്പെടുമ്പോഴും പുതിയ നേതാവിന്റെ കീഴിൽ ഹമാസ് കൂടുതൽ കരുത്താർജിക്കുകയും ചെറുത്തുനിൽപ്പിന് കോപ്പുകൂട്ടുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ചരിത്രം. ഇനി പുതിയ നേതൃത്വത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഹമാസിന്റെ നേതൃസ്ഥാനത്തേക്ക് ഗാസ കേന്ദ്രീകരിച്ചുള്ള നേതാവ് വേണമോ അതോ ഖത്തർ കേന്ദ്രീകരിക്കുന്ന നേതാവ് വേണമോ എന്ന ചർച്ചയാണ് ഉയർന്നത്. ഒടുവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്തർദേശീയ തലത്തിൽ അംഗീകരിക്കുന്ന നേതാവ് വേണമെന്ന അഭിപ്രായത്തിലേക്ക് സംഘടനാ നേതൃത്വം എത്തിയെന്നാണ് റിപ്പോർട്ട്. ഇസ്മായിൽ ഹനിയെ പോലെ ഖത്തർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവാണ് ഖാലിദ് മിഷേൽ. ഹമാസിന്റെ മുൻ പൊളിറ്റിക്കൽ ബ്യൂറോ തലവനായിരുന്ന മിഷേൽ ഇസ്രയേലിന്റെ വധശ്രമത്തെ അതിജീവിച്ച് അന്തർദേശീയ ശ്രദ്ധ നേടിയ നേതാവാണ്. 1997 ഹമാസ് രാഷ്ട്രീയകാര്യ തലവനായിരിക്കെയാണ് മിഷേലിനെ ഇസ്രയേൽ കൊല്ലാൻ നോക്കിയത്. ജോർദാനിലെ അമ്മാനിലുള്ള മിഷേലിന്റെ ഓഫീസിന്റെ പുറത്ത് വെച്ച് കനേഡിയൻ വിനോദസഞ്ചാരികൾ എന്ന രീതിയിലെത്തിയ മൊസാദ് ഏജന്റുമാർ അദ്ദേഹത്തിന്റെ ചെവിയിൽ വിഷപദാർത്ഥം തളിച്ചു. മിഷേൽ ഗുരുതരാവസ്ഥയിലായി. അന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആയിരുന്നു. ഇസ്രയേൽ നടപടിയിൽ ജോർദാനിലെ ഹുസൈൻ രാജാവ് ശക്തമായ അമർഷം രേഖപ്പെടുത്തി. വിഷത്തിന് മറുമരുന്ന് നൽകിയില്ല എങ്കിൽ ഇസ്രയേലുമായുള്ള സമാധാന ഉടമ്പടികളെല്ലാം ജോർദാൻ റദ്ദാക്കുമെന്ന് ഹുസൈൻ രാജാവ് നിലപാടെടുത്തു. പശ്ചിമേഷ്യയിലെ ശക്തനായ നേതാവായിരുന്ന ഹുസൈൻ രാജാവിന്റെ ആവശ്യത്തിന് മുന്നിൽ ഇസ്രയേലിന് ഒടുവിൽ വഴങ്ങേണ്ടി വന്നു. ഇതോടെ മിഷേലിന് ലഭിച്ചത് താരപരിവേഷമാണ്. അങ്ങനെയുള്ള മിഷേലാണ് ഹമാസിനെ പ്രതിസന്ധി കാലത്ത് നയിക്കാനെത്തുന്നത് എന്നതാണ് റിപ്പോർട്ട്. യഹ്യ സിൻവാറിന്റെ സഹോദരനും ഹമാസ് സൈനിക കമാൻഡറുമായ മുഹമ്മദ് സിൻവാർ, പൊളിറ്റിക്കൽ ബ്യൂറോ ഡെപ്യൂട്ടി ചീഫ് മൂസ അബു മർസൂഖ്, സിൻവാറിന്റെ ഡെപ്യൂട്ടിയായ ഖലീൽ അൽ ഹയ്യ എന്നിവരുടെ പേരുകളും ഹമാസിന്റെ തലപ്പത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ ഇസ്രയേൽ ബന്ദികളുടെ കാര്യത്തിലും സമാധാന ചർച്ചകളിലും ഉത്തരവാദിത്വം നൽകി ഖാലിദ് മിഷേലിനെ ഹമാസിന്റെ ആക്ടിംഗ് തലവനായി തീരുമാനിച്ചുവെന്ന് ലബനൻ ആസ്ഥാനമായ LBCI ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. മിതവാദി നേതാവായ മിഷേലിന് ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്ന് ഗാസയിലെ ജനങ്ങളെയും ഹമാസിനെയും കരകയറ്റാൻ കഴിയുമെന്നാണ് സംഘടനയിലെ പ്രബല വിഭാഗം വിശ്വസിക്കുന്നത്. എന്നാൽ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസാദിനെതിരായ സുന്നി പ്രക്ഷോഭത്തിന് മിഷേൽ നൽകിയ പിന്തുണ ഇറാന്റെ അതൃപ്തിക്ക് കാരണമായിരുന്നു. അത് ഹമാസ് തലപ്പത്തേക്ക് വീണ്ടും എത്തുന്നതിന് മിഷേലിന് തിരിച്ചടിയാകുമെന്ന് സൂചനയുണ്ട്. എന്നാൽ ഇപ്പോൾ ഇറാനും മിഷേലിന് താല്പര്യമുണ്ടെന്ന റിപ്പോർട്ടുകൾ മറുവശത്തുമുണ്ട്.